അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ പൾസർ സുനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ദിലീപ് ആണ് എന്ന സൂചന. നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അഭിഭാഷകനെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചതും ദിലീപ് തന്നെയാണ് എന്നാണ് വിവരം. പ്രതീഷ് ചാക്കോയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കും. കോടതിയിൽ കീഴടങ്ങുന്നതിന് മുൻപ് സുനി ഈ അഭിഭാഷകനെ നേരിൽ കണ്ടിരുന്നു. വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഈ അഭിഭാഷകന്റെ അറസ്റ്റ് തടയാനാകില്ല എന്നാണല്ലോ കോടതി നേരത്തെ പറഞ്ഞിരുന്നത്. അഭിഭാഷകൻ എന്ന പരിരക്ഷ തനിക്ക് വേണം എന്ന അയാളുടെ വാദവും നിലനിന്നിരുന്നില്ല. ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ തുടർ സംഭവ വികാസങ്ങൾ എന്തായിരിക്കും? അരുൺ, ഇത് സംബന്ധിച്ച സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ് കണ്ടെത്തിയത് ഈ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിലും ഒരു അറസ്റ്റ് ഉണ്ടായേക്കും. അതിനുള്ള സജ്ജീകരണങ്ങളും അതിനുള്ള അന്വേഷണമെല്ലാം തന്നെ പോലീസ് ഊർജിതമാക്കിയിരുന്നു. അതേസമയം ഇന്ന് 11 മണിയോടുകൂടി ദിലീപിനെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കും. ഇതിന്റെ ജാമ്യാപേക്ഷയെ സംബന്ധിച്ച വിധി ഇന്ന് പ്രസ്താവിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ജാമ്യാപേക്ഷയുടെ വാദം പകുതി വരെ പൂർത്തിയാക്കി വെച്ചിരുന്നു. അതിനിടയിലാണ് പോലീസ് 2 ദിവസത്തെ കസ്റ്റഡിയിൽ ദിലീപിനെ വിട്ടു നൽകിയത്. ഇത് സംബന്ധിച്ച് തെളിവെടുപ്പുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കുകയാണ്. വീണ്ടും പോലീസ് 2 ദിവസത്തെ കൂടി കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും ഇന്ന് കോടതി ആരായും. പ്രോസിക്യൂഷനോട് ഇന്നലെ കോടതിയെ സംബന്ധിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ 1 ദിവസം സമയം കൂടി പ്രോസിക്യൂഷൻ ചോദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിഭാഗം അടക്കമുള്ളവർ ഇവിടുത്തെ ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതിയെ അടക്കം സമീപിക്കാനുള്ളൊരു നീക്കത്തിലേക്കായിരിക്കും പോവുക. എന്നാൽ ജീവപര്യന്തം അടക്കമുള്ള കുറ്റങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ഒരു വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കോടതിയിൽ മുന്നോട്ട് വെക്കും. മാത്രമല്ല, ഈ കേസിലെ നിർണായകമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പുണ്ണി. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി, അപ്പുണ്ണി ഇപ്പോൾ ഒളിവിലാണ്. അപ്പുണ്ണിയുടെ 5 മൊബൈൽ ഫോണുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ള നിലയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അപ്പുണ്ണിയെ കൂടി കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ, അറസ്റ്റ് ചെയ്താൽ മാത്രമേ പോലീസിന് കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് അറിയാൻ കഴിയൂ. കാരണം പൾസർ സുനിയെ നടൻ ദിലീപ് കണ്ടിട്ടുള്ള എല്ലാ ഇടത്തും ഒരു സാന്നിധ്യമായിരുന്നു അപ്പുണ്ണി എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ പൾസർ സുനിയെയും ദിലീപിനെയും കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തി അപ്പുണ്ണിയാണ്. അപ്പുണ്ണിയുടെ അറസ്റ്റ് കൂടി ഉണ്ടായാൽ മാത്രമേ, ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകളും കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പുണ്ണിയെ കൂടി അറസ്റ്റ് ചെയ്ത ശേഷം അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിലപാടിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് പോലീസ് ഊർജിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാത്രവുമല്ല, ഈ കേസിൽ ഇപ്പോൾ നടനെ അല്ലെങ്കിൽ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് ജാമ്യം അനുവദിച്ചാൽ, പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ ഒരുപക്ഷെ അപ്പുണ്ണിയും ഒളിവിലായിരിക്കുന്ന സാഹചര്യത്തിൽ തെളിവുകൾ നശിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഈ കേസിലെ ഇരയുടെ പ്രസ്താവന പുറത്തു വന്നിട്ട് സാഹചര്യം അതടക്കം ഉയർത്തിക്കൊണ്ട് പ്രതിഭാഗവും അവരുടെ വാദങ്ങൾ കോടതിയിൽ ഉന്നയിച്ചേക്കാം. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.